എല്ലാവർക്കും എക്സ്പേർട്ട് ഇന്ത്യയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ന്യൂയോർക്കിലാണുള്ളത്. ന്യൂയോർക്കിലെ ഈ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രദറിൻ്റെ എൻ്റെ കൂട്ടത്തിലുണ്ട് ഇന്ന് സജീവ് കോബ്രം. അളിയവാ, നമസ്കാരം. എക്സ്പേർട്ട് ഇന്ത്യയിലേക്ക് സ്വാഗതം. അല്ല, ഇതെന്നാ അളിയ സംഭവം? ഇത് സംഭവം 1964 മുതൽ 65 വരത്തേക്ക് ഇവിടെ വേൾഡ് ഫെയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടന്നായിരുന്നു. അപ്പോൾ അത് 80 രാജ്യങ്ങൾ കൂടി ഇവിടെ നടത്തിയ ഒരു ഫെയർ ആയിരുന്നു അത്. ഓക്കെ. അതിനകത്ത് US അന്ന് 24 സ്റ്റേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ 24 സ്റ്റേറ്റും 80 രാജ്യങ്ങളും കൂടി നടത്തിയ ഒരു ഫെയറിൻ്റെ മോണുമെൻ്റാണ് ഈ പുറകിൽ കാണുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് 5 കൗണ്ടി അല്ലെങ്കിൽ 5 ബോറോ കൂടുന്നതാണ് ന്യൂയോർക്ക് സിറ്റി. ഓക്കെ. അത് ഈ 5 കൗണ്ടിയിൽ മൻഹാട്ടൻ, ബ്രൂക്ലിൻ, ക്വീൻസ്, സ്റ്റാറ്റൻ ആൻഡ് ബ്രോൺസ്, ഈ 5 കൗണ്ടി കൂടുന്നതാണ് ന്യൂയോർക്ക് സിറ്റി. ഓക്കെ. അതിൽ ലോങ് ഐലൻഡ് എന്ന് പറയുന്നത് ഈ സിറ്റിയുടെ കൂട്ടി കൂട്ടിയിട്ടില്ലെങ്കിലും ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് ലോങ് ഐലൻഡും പരിഗണിക്കുന്നത്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മാൻഹാട്ടൻ ആണ്. അവിടെ ആ കടലിനോട് ചേർന്ന് സിറ്റിയിലെ ഈ 5 ബോറോയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും വേൾഡ് അറിയുന്നതും ഈ മാൻഹാട്ടൻ ആണ്. ന്യൂയോർക്ക് എന്ന് പറയുന്നത് മാൻഹാട്ടനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവര് ടൗണിലേക്ക് പോകുന്നതിന് മാൻഹാട്ടനിലേക്ക് പോവാന്ന് പറയും. പക്ഷെ വിദേശികള് ഇവിടെ വന്നേച്ച് ന്യൂയോർക്കിലേക്ക് പോവാന്ന് പറയും. അത് ഈ രണ്ടും ന്യൂയോർക്കും മാൻഹാട്ടനും ഒരേ സ്ഥലമാണ്. അത് വിദേശത്ത് നിന്ന് വരുന്നവർക്ക് ന്യൂയോർക്ക് എന്നുള്ളതേ അറിയത്തുള്ളൂ ഈ മാൻഹാട്ടൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഇതൊരു പുതിയ അറിവാണ് കേട്ടോ എനിക്ക്. ന്യൂയോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ന്യൂയോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്കാണ്. ഇവിടെ 2 ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. ഈ JFK കൂടാതെ JFK എനിക്കറിയാവുള്ളൂ. JFK കൂടാതെ ഏതാ ഉള്ളത്? ലഗാഡിയ എയർപോർട്ട്. ഇത് കണ്ടോ, സൈൻ കണ്ടോ, ലഗാഡിയ എയർപോർട്ട്. ലഗാഡിയ എയർപോർട്ട്. ഓക്കെ. അതും ഇന്റർനാഷണൽ ആണ്. ശരി. ഇത് തമ്മിൽ എനിക്ക് തോന്നുന്നത് JFK ലഗാഡിയയും തമ്മിൽ ഒരു കെനഡി എയർപോർട്ടിന്റെ ബോർഡ് കാണാം. ജോൺ ഓഫ് കെനഡി എയർപോർട്ട്. ഇത് എയർപോർട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. അവിടെ നോക്കി കഴിഞ്ഞാൽ ട്രെയിൻ എപ്പോഴും വരുന്ന ആ കാണുന്നുണ്ട്. സിറ്റി ഫീൽഡ് എന്ന് പറയുന്നതാണ് മെറ്റ്സിന്റെ ബേസ്ബോൾ സ്റ്റേഡിയം. അതിന്റെ അപ്പുറം ആ കാണുന്നതാണ് US ഓപ്പൺ. ഇപ്പം കളി നടന്നോണ്ടിരിക്കുന്ന സമയമാണ്. US ഓപ്പണിന്റെ ഗെയിം കഴിഞ്ഞു. September 1 ഒന്ന് രണ്ടാഴ്ചയേ ഈ US ഓപ്പൺ കളിക്കുന്നുള്ളൂ. ഓക്കെ. നമ്മുടെ ഇന്ത്യക്കാരി സാനിയ മിർസയൊക്കെ വന്ന് കളിച്ച സ്റ്റേഡിയമായത്. ഇന്ന് അളിയനൊരു ദിവസം അവധി കിട്ടിക്കഴിഞ്ഞപ്പം അളിയൻ പറഞ്ഞാൽ നമുക്കിന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ കൂടിയേക്കണ. അതുകൊണ്ട് നമുക്കൊരു ഭാഗ്യം കിട്ടി, നമുക്കൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റി. ഇവിടുത്തെ സിറ്റി ബസ്സുകളെല്ലാം കൊണ്ടുപോയി നിർത്തിയിട്ടേക്കണുണ്ടോ? അതേ വന്നു കിടക്കുന്നു. സിറ്റി സർവീസാണ്. ഇതെല്ലാം റെയിൽവേയുടെ ഭാഗങ്ങളാണ്. പ്ളിയമ്പള്ളി ഇവിടുത്തെ റെയിൽവേയിലാട്ടോ ജോലി ചെയ്യുന്നത്. ഈ റെയിൽവേയുടെ ഭാഗമാണ് ഈ കാണുന്നത്. കണ്ടല്ലോ, നമ്മുടെ കാണുന്ന ആ യെല്ലോ ബിൽഡിംഗ് ഉണ്ടല്ലോ നിങ്ങൾക്ക് കാണാതെ, ഞാൻ കാണിക്കുന്ന ഒരു മഞ്ഞ കളറുള്ള ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിലാണ്
അളിയൻ ജോലി ചെയ്യുന്നത്. പിന്നെ അളിയൻ പറഞ്ഞില്ല ഇവിടെ നമ്മൾ ഇവിടെ രണ്ട് ക്ലബ്ബുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എന്നാ സംഭവം? രണ്ട് ക്ലബ്ബ് ഇവിടെ മേജർ ക്ലബ്ബ് ഉള്ളത് ബേസ്ബോളിനാണ് ഉള്ളത്. ബേസ്ബോളിന് രണ്ട് ക്ലബ്ബുണ്ട്, ഒന്ന് ന്യൂയോർക്ക് യാങ്കീസും ഒന്ന് ന്യൂയോർക്ക് മെറ്റ്സും. ന്യൂയോർക്ക് മെറ്റ്സിന്റെ ബേസ്ബോൾ സ്റ്റേഡിയം ആണ് പുറകെ കാണുന്നത്. അത് സിറ്റി ഫീൽഡ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അത് ന്യൂയോർക്ക് മെറ്റ്സിന്റെ സ്റ്റേഡിയം ആണ്. അവിടെ അതിനെ പറ്റി ഓഫീസിന്റെ അവിടുന്ന് വരെ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഇവിടെ മുഴുവൻ ട്രെയിൻ ബോഗികളാണ്. ആ ഇത് രാവിലത്തെ റഷ് അവർ കഴിഞ്ഞുവെച്ച് വന്ന് കിടക്കുന്ന ട്രെയിനുകളാണ്. ഇനി അത് വൈകുന്നേരത്തെ റഷ് അവറിലെ അത് പുറത്തേക്ക് പോകത്തുള്ളൂ, സർവീസിന് പോകത്തുള്ളൂ. ഇതിവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യും അല്ലേ? അതിവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇനി ഞങ്ങൾ മാൻഹട്ടനൊക്കെ ഒന്ന് കാണാൻ പോവാം. ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് വയ്യ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേനും മാൻഹട്ടനിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കാണാം. Thank you.